ഏകദേശം 203 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് നമ്മൾ ഈ കാണുന്നത്. 1820 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇരുവശങ്ങളിലായിട്ട് അക്വേറിയം വച്ചിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള ഫിഷ് ഡൈവേഴ്സിറ്റി ഉണ്ട്. അതിൽ ഓർണമെൻ്റൽ ഫിഷസ് ഉണ്ട്, നിരോധിക്കപ്പെടേണ്ട ചില ഫിഷസ്, അതായത് പിരാന പോലുള്ള മത്സ്യങ്ങൾ. നമ്മളെല്ലാവരും ഈ എന്താ പറയുക, മെഡിസിൻ ഇപ്പം നിലവിലെ തരുന്നതനുസരിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നു ടാബ്ലറ്റ്സ്. ഇപ്പം എല്ലാവർക്കും ഡോളോ, എന്ത് അസുഖം വന്നാലും ഡോളോ എടുത്ത് കഴിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറി. ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കാണ് നമസ്കാരം. ഞാനെന്നുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയത്തിലാണ്. ഇത് കാണാൻ ഒരുപാട് ദൂരം വണ്ടി പിടിച്ച് യാത്ര ചെയ്തൊന്നും നിങ്ങൾ പോകണ്ട. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവിലാണിതുള്ളത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. ആ കാഴ്ചകളിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയമാണിത്. 2018 June 5 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. നമുക്കിതിൽ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, രണ്ട് നിലകളിലായിട്ട് ബയോഡൈവേഴ്സിറ്റി എക്സിബിറ്റ്സാണ് വച്ചിട്ടുള്ളത്. പാനൽസായിട്ടും മോഡൽസായിട്ടും ഗാലറിയായിട്ടും. ഇത് കൂടാതെ രണ്ട് ഷോ നമുക്ക് കാണിക്കാനുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നോവ പ്രൊഡ്യൂസ് ചെയ്യുന്ന സയൻസ് സോൺ സ്ഫിയർ ആണ്, നാഷണൽ ഓഷ്യാനിക് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ്റെ സയൻസ് സോൺ സ്ഫിയർ. അതിൽ നമുക്ക് ഇപ്പം നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് റിയൽ ടൈം ഡാറ്റാസ് നമുക്കതിൽ, ഡാറ്റ നമുക്കതിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, പ്ലാനറ്ററി ഷോ നമുക്കതിൽ കാണിക്കാൻ പറ്റും. ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല ബയോഡൈവേഴ്സിറ്റി ഡോക്യുമെൻ്ററി വീഡിയോസും നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാഞ്ഞിട്ട് നാസയുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് നമ്മൾ ആ ഷോയിലൂടെ പ്രധാനമായിട്ട് കാണിക്കുന്നത്. അടുത്തൊരു ഷോ എന്ന് പറയുന്നത് 3D തിയേറ്ററാണ്. സാധാരണ 3D അനിമേറ്റഡ് വീഡിയോ ആണ് അതിൽ കാണിക്കുന്നത്. ഇത് കൂടാഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കിയോസ്ക് റൂമുണ്ട്, ഇൻട്രാക്റ്റീവ് കിയോസ്ക് റൂമുണ്ട്. അതിൽ ഏകദേശം 24 മണിക്കൂർ കാണാനുള്ള വിവരങ്ങൾ നമ്മൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഒരു പോണ്ട് ഏരിയ ഉണ്ട്. പോണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ പുത്തനാറിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതിനെ നമ്മൾ പോണ്ടായിട്ട് കൺസർവ് ചെയ്തിരിക്കുകയും ധാരാളം മത്സ്യസമ്പത്ത് അതിന് അതിലുണ്ട്. ഇരുവശങ്ങളിലായിട്ട് അക്വേറിയം വച്ചിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള ഫിഷ് ഡൈവേഴ്സിറ്റി ഉണ്ട്. അതിൽ ഓർണമെൻ്റൽ ഫിഷസ് ഉണ്ട്, നിരോധിക്കപ്പെടേണ്ട ചില ഫിഷസ്, അതായത് പിരാന പോലുള്ള മത്സ്യങ്ങൾ നമ്മളതിൽ എടുത്തിട്ടുണ്ട്. തദ്ദേശീയമായിട്ടുള്ള മീൻ ഇനങ്ങൾ അതിനകത്തുണ്ട്. ഇത്രയും നമ്മൾ പുറത്തുള്ള ഭാഗമാണ്. പുത്തനാറിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ ഈ പോണ്ടായിട്ട് നമ്മൾ കൺസർവ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇരുവശങ്ങളിൽ നമ്മൾ അക്വേറിയം മാത്രമല്ല, ഇതുകൂടെ അക്വേറിയത്തിന് കൂടാതെ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനും മെഡിസിൽ പ്ലാന്റ്സിന് പ്രത്യേകിച്ച് വെർട്ടിക്കൽ ഗാർഡനും കൂടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 110 നെല്ലിനങ്ങൾ നമ്മളിവിടെ വച്ചിട്ടുണ്ട്. താഴെ ഭാഗത്ത് പിന്നെയും കോറൽ റീഫ്സ്, പവിഴപ്പുറ്റുകൾ നമ്മളവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയത്തിലുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ പാഠ്യ വിഷയങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളാണ് ബയോഡൈവേഴ്സിറ്റി മ്യൂസിയത്തിൽ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഷോസ് ആയിട്ടാണെങ്കിലും അല്ലാതെ ഈ പ്രദർശന വസ്തുക്കളിലൂടെ ആണെങ്കിലും. മാത്രമല്ല, സാധാരണ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബയോഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ എന്താണ് ജൈവവൈവിധ്യം, ജൈവവൈവിധ്യം സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട്, ഒരു ശക്തമായിട്ടൊരു ഒരു സന്ദേശം കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം എന്ന് പറഞ്ഞത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 203 പഴക്കമുള്ള കെട്ടിടമാണ് നമ്മൾ ഈ കാണുന്നത്. 1820 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഉള്ളതെന്ന് കരുതപ്പെടുന്നു. തിരുവിതാംകൂർ രാജവംശമാണ് ഇതിൻ്റെ പണിയെന്നാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അവരുടെ ഒരു സ്റ്റോറേജ് ബിൽഡിംഗ് ആയിട്ടാണ് അവർ ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു വിശ്രമ കേന്ദ്രമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഈ കാണുന്ന പില്ലറുകൾക്കിടയിലാണ് ബോട്ടെന്ന് പറഞ്ഞ് അടുക്കിയിട്ടിരുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇവിടുന്ന് ഏകദേശം 16 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പുത്തനാറിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന കുളം എന്ന് പറയുന്നത്. ഇതിനെ നമ്മളിപ്പോഴൊരു കുളമായിട്ട് കൺസർവ് ചെയ്തിരിക്കുന്നതാണ്. ധാരാളം മത്സ്യസമ്പത്ത് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമ്മൾ അക്വേറിയം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ട്. അക്വേറിയത്തിലും പലതരത്തിലുള്ള ഫിഷ് ഡൈവേഴ്സിറ്റി നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതിന് ചുറ്റും നമ്മൾ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും പ്രദർശിപ്പിക്കുന്നുണ്ട്.
ഇത് ട്രീ തന്നെ ഒരു എക്കോസിസ്റ്റം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ്. ട്രീ നമുക്കൊരു പ്രൈമറി പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ ഉൽപ്പാദകരായിട്ട് നമുക്ക് കണക്കാക്കാം. അതിന് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ട്, നിർമ്മിച്ച് അതിൻ്റെ കായിക ഭാഗങ്ങളിൽ സംഭരിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അല്ലാതെ തന്നെ പ്രൈമറി സെക്കൻഡറി ടെറിഷറി കൺസ്യൂമേഴ്സിനെ കാണാൻ പറ്റും പലതരത്തിലുള്ള. പിന്നെ മണ്ണും, അതായത് മണ്ണ്, പാറക്കഷ്ണങ്ങൾ, ജലം പോലെയുള്ള അബയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത്, പിന്നെ ഈ മണ്ണിൽ ഡീകമ്പോസേഴ്സ് ഉണ്ടായിരിക്കും, ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്താ പറയാം, ട്രീ തന്നെ ഒരു എക്കോസിസ്റ്റം ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ഫുഡ് ചെയിൻ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കാണിക്കാൻ പറ്റും. കോസ്റ്റൽ ബെൽറ്റിലുള്ള ഏകദേശമുള്ള ഷെൽസിൻ്റെ കളക്ഷനാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. റയർ ആയിട്ടുള്ള പല ഷെൽസും നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെന്ദ്രുണി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഒരു മോഡലാണ്. മെരിസ്റ്റിക്ക സ്വാമ്പ്, മെരിസ്റ്റിക്കൻ ചതുപ്പുകൾ. മെരിസ്റ്റിക്കേസിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഫാമിലിയാണ്, ജാതി മരമൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ഫാമിലി. അപ്പോൾ അതിൻ്റെ ഒരു ചതുപ്പ് നിലത്തിൻ്റെ എക്കോസിസ്റ്റം കാണിക്കാനാണ് ഈ ഒരു മോഡൽ വെച്ചിട്ടുള്ളത്. ധാരാളം ബയോഡൈവേഴ്സിറ്റി അല്ലെ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഒരു സ്വാമ്പ് ഏരിയ ആയിരിക്കും. ബയോഡൈവേഴ്സിറ്റി ബോർഡ് മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെയും നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ബേർഡ്സിൻ്റെയൊക്കെ സർവേ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് നമ്മളിവിടെ ചെവരികളിൽ തൂക്കിയിട്ടുള്ളത്. പിന്നെ ചില ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സമുദ്രത്തിലുള്ള വൈവിധ്യം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡലാണ്. കരയിലുള്ളതുപോലെ തന്നെ ധാരാളം ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ സസ്യ ജന്തു വൈവിധ്യം കൂടുതലും ഇവിടെയും കാണപ്പെടുന്നുണ്ട്, കടലിലും കാണപ്പെടുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡല്. മാത്രമല്ല ഓക്സിജൻ്റെ ഏകദേശം 70% പ്രൊഡക്ഷൻ നടക്കുന്നതും സമുദ്രത്തിലാണ്. ഇത്രയും വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലേക്കും മനസ്സിലാക്കുന്നതിലേക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ ഇവിടെ വച്ചിട്ടുള്ളത്. എൻഡേഞ്ചേർഡ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന രണ്ട് ജീവജാലങ്ങളാണ് ഇവിടെ വച്ചിട്ടുള്ളത്. നീൽഗിരി ധാർ, നീൽഗിരി മാർട്ടിൻ. ഇത് വരയാടാണ്, തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം കൂടെയാണ് നീൽഗിരി ധാർ എന്ന് പറയുന്നത്. ഇപ്പം റെഡ് ഡേറ്റ ബുക്കിൽ ഇടം പിടിച്ചിട്ടുള്ള രണ്ട് ജീവികൾ ഇത് ഉൾപ്പെടുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. കേരളത്തിലുള്ള 110 നെല്ലിനങ്ങളാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് കുറച്ച് ടൂറിസം വിദ്യാർത്ഥികൾ ഇവിടെ അവരെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഈ മ്യൂസിയം പ്രയോജനപ്പെട്ടത്, എങ്ങനെയാണ് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനപ്പെടുക എന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ കണ്ടിട്ട്, നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടത്? വളരെ മികച്ചൊരു അനുഭവമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആക്ച്വലി ഒരു പേപ്പർ ഇതിനെപ്പറ്റി പഠിക്കാനുള്ളത് കൊണ്ടാണ് മാർവൻസ് കോളേജിൽ നിന്ന് ഞങ്ങൾ ഈ ഒരു ഏരിയ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ആ ഒരു ക്ലാസ്സിനിടുന്ന ആ ഒരു ഏരിയ, ഗ്ലോബിൻ്റെ ആ ഒരു സ്ട്രക്ചറും പിന്നെ പൊല്യൂഷനെ പറ്റിയിട്ടും എത്ക്വേക്കിനെ പറ്റിയിട്ടൊക്കെയുള്ള ആ ഒരു ക്ലാസ് തന്നെ എനിക്ക് തോന്നും നമ്മളത് കാണുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ബാക്കി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ അറിയാനുള്ളൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. മാത്രമല്ല ആ ഒരു ഡേറ്റാസ് കാണുന്നത് വഴി ഇപ്പോൾ എനിക്കൊന്ന് ആ ഒരു പ്രസൻറ്റ് ചെയ്തിരുന്ന രീതി തന്നെ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു ചാർട്ട് പേപ്പേഴ്സും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇന്നത് ഇന്നതുപോലെയാണെന്ന് പറയുന്നതിലും പ്രൊജക്ടർ വെച്ചൊരു വീഡിയോ കാണിക്കുന്നതിലും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടാണ് ആ ഒരു ഗ്ലോബിൻ്റെ ആ ഒരു സ്ട്രക്ചർ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഉണ്ടായെന്ന് പറയുന്നത്. കാരണം നൈറ്റ് വിഷനിലൊക്കെ ആ ഒരു ഇത് കാണിച്ചൊരു സംഭവം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എയർ ട്രാഫിക്കിൻ്റെ കാര്യമായാലും എർത്ത്ക്വേക്കിൻ്റെ ആയാലും ഡാമിൻ്റെ കാര്യം, എസ്പെഷ്യലി ആ ഡാമിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ
പ്രെഡിക്ട് ഡാമിനെ പറ്റിട്ട് അങ്ങനെ ആരും ചിന്തിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ഡാം മൂലം ഇപ്പം സ്റ്റഡീസിൽ ആക്ച്വലി പറയുന്നുണ്ട്, ഡാമുകൾ വരുമ്പോഴത്തേക്ക് ഓരോ ഏരിയസിൻ്റെ പ്രഷർ വരുന്നതിനെ പറ്റിയിട്ടും ആ പ്രഷർ വേരിയേഷൻ എർത്തിൻ്റെ തന്നെ റൊട്ടേഷൻ ബാധിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യമുണ്ട്. അപ്പം അതെല്ലാം ഇത്രത്തോളം ഡാമുകൾ ഇങ്ങനെ ഭൂമിയുടെ എല്ലാ ഏരിയയിലും വരുന്നത് കൊണ്ട് ഈ ലെവിറ്റേഷനെ അത് ബാധിക്കുന്നുണ്ട്. അത് നമ്മുടെ പൊല്യൂഷനിൽ അതുമായിട്ട് കണക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ എല്ലാവർക്കും പഠിക്കാൻ പറ്റി. അപ്പം അതിന് ആ ഒരു ക്ലാസ് കണ്ടതിലുള്ള ക്യൂരിയോസിറ്റിയാണ് പിന്നെ ബാക്കി ഇതിനകത്തുള്ള ബാക്കി കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ അവിടെ ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെല്ലിനുള്ള ഏകദേശം 110 നെല്ലിനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം പക്ഷേ എന്നോട് കണ്ടിട്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പോലെ ഇരിക്കുന്നല്ലേ എല്ലാം ഒരുപോലെയാണല്ലോ. അപ്പം ചെറിയൊരു ചേഞ്ച് അതിനുള്ളൂവെങ്കിൽ പോലും കേരളത്തിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മുടെ അറിയണമെന്നില്ല. കടയിൽ കടയിൽ പോയിട്ട് കിലോയ്ക്ക് 35, 42, 46 ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് 42 എടുക്കാം, നമ്മുടെ ഒരു മിഡിൽ അങ്ങനെ നോക്കുന്ന ഒരു ആൾക്കാരാണ്. അപ്പം ഇത്രയും ടൈപ്പ് ഓഫ് വെറൈറ്റി ആയിട്ടുള്ള നെല്ലിനങ്ങളുണ്ട്, അതിന് അത് നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ഇതിലും പലതും നമുക്ക് ഈ ഒരു ലൊക്കാലിറ്റിയിൽ അവൈലബിൾ അല്ല പലതും. അപ്പം ഇതുപോലുള്ള ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതൽ. ഇപ്പം അതുപോലെ തന്നെ നമ്മൾ ആ ഇറങ്ങുന്ന ഒരു എക്സിറ്റ് പോയിന്റിനകത്ത് ഹോർത്തൂസ് മലബാർ ക്യൂസിന് വേണ്ടിയിട്ടൊരു കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ പല സ്ഥല പല ഔഷധ സസ്യങ്ങളെയും പറ്റിയിട്ട് അവരൊരു ഇത് കൊണ്ടുണ്ട്. തെങ്ങിൻ്റെ വേര് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് പനി മാറാൻ നല്ലതാണെന്നുള്ളത് ആക്ച്വലി അത് എനിക്ക് പുതിയൊരു അറിവാണ്. ഇപ്പം നമ്മളെല്ലാവരും ഈ എന്താ പറയുക മെഡിസിൻ ഇപ്പം നിലവിലത്തരുന്നതനുസരിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നു ടാബ്ലറ്റ്സ്, ഇപ്പം എല്ലാവർക്കും ഡോളോ എന്ത് അസുഖം വന്നുകഴിഞ്ഞാലും ഡോളോ എടുത്ത് കഴിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറി. ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഇതെല്ലാം പുതിയതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അത് കുറഞ്ഞ ഒരു ടിക്കറ്റിൽ അല്ലേ അല്ലേ, നമ്മൾ എത്രയോ രൂപ ചിലവാക്കിയ ഒരുപാട് ടൂറുകൾ പോകുന്നുണ്ട്, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മൂന്നാർ അവിടെ ഇവിടെ ഗവി ഗോവ എല്ലാം പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള ചെറിയ തുകയ്ക്ക് കാണാൻ പറ്റുന്ന അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ആ ഇടുക്കിയിലെ ഒരു ഒരു ഡോക്യുമെന്റ് ഇവിടെ ചെയ്തത് കണ്ടായിരുന്നു, ഗോത്രവർഗക്കാരെ പറ്റി ചെയ്തതൊക്കെ. അപ്പോൾ അതിനെ കുറിച്ച് എന്താ തോന്നിയത് അതൊക്കെ വായിച്ചിട്ട്? അതിനെ പറ്റിയിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ആ ഒരു കേരളം എന്ന് പറഞ്ഞ് ഫുള്ളി പറയുമ്പോഴത്തേക്കും തന്നെ നമുക്കിപ്പം മൂന്നിതായിട്ട് നമ്മൾ ആൾറെഡി തിരിക്കുന്നുണ്ട്. അത് തീരപ്രദേശമായാലും ഇടനാടായാലും മലപ്രദേശമായാലും അതിൽ തന്നെ കേരളത്തിന് ഇപ്പം ഇപ്പോൾ ഒരു ഓരോ ജില്ലകളിലും ഓരോ നമ്മൾ പറയാറുണ്ട് ഓരോ ആൾക്കാരും ഓരോ സ്റ്റൈലാണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം മാറി ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് ട്രൈബൽ ഗ്രൂപ്പ് വിങ്ങുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ശരിക്കും അതും നമ്മൾ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഏരിയാസാണ്. നമ്മൾ ഇപ്പം ഈ എന്താ പറയുക പൊന്മുടി റീജിയൻ എടുത്തു കഴിഞ്ഞാലും അതുപോലെ വയനാട് എടുത്തു കഴിഞ്ഞാലും ഈ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഉള്ള ട്രൈബൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഫേസ് ചെയ്യുന്ന കുറേ ഇഷ്യൂസും കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അവർ മേജറിലൊരു മൂന്ന് വിങ്ങുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് മാത്രമല്ലാതെ നമുക്ക് അവർക്ക് ഇപ്പം ഇത് കാണുമ്പോഴത്തേക്കായാലും നമുക്കിപ്പം അറിയാത്തൊരാൾക്കാർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടായാലും ഇപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും അവിടെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാട്ടുവാദ്യോപകരണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ആക്ച്വലി. അപ്പം ഒരു മോഡേൺ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു രീതിയിൽ നിന്ന് മാറി അതുപോലുള്ളൊരു ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ പറ്റുക എന്നുള്ളത് തന്നെ നമ്മൾ നേരിട്ട് പോകുന്നില്ലല്ലോ ഇങ്ങോട്ടൊന്നും. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്കാണ് നമുക്കത് കുറച്ചും കൂടെ അറിയാൻ പറ്റുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കാണുമ്പോഴത്തേക്കായാലും ഇപ്പം അതുപോലെ തന്നെ കണ്ട നമുക്ക് ആ വീഡിയോ പൊസിഷനിൽ കണ്ട ഒരു കാര്യമുണ്ട്, ഇവരുടെ ഒരു അനുഷ്ഠാന കലയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഈ തുമ്പി തുള്ളൽ പോലെ തെയ്യം പോലെ. പക്ഷെ ആക്ച്വലി അത് തെയ്യം അല്ല, അവരുടേതായ മുടിയാട്ടമാണ്, അതാണ്. പക്ഷെ അത് അവരുടേതായ രീതിയിൽ അതിനെ വരച്ചേക്കുന്നത് തെയ്യത്തിന്റെ മീൻസ് കോലം അവർ വരച്ചേക്കുന്ന രീതികളായാലും ഇട്ടിരിക്കുന്ന ആ ഒരു ചമയങ്ങളായാലും എല്ലാം ഡിഫറെന്റ് ആണ്. അതുപോലെ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളായാലും ഡിഫറെന്റ് ആണ്. അപ്പം എങ്ങനെ അവർ അത് ഡിഫറെൻ്റ് ആകുന്നു, ഇപ്പം നമ്മൾ വെറുതെ ഇപ്പോൾ പഠിച്ചിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ അവർ യൂസ് ചെയ്യുന്നു എന്നത് ജസ്റ്റ് നമ്മുടെ ബുക്കുകളിൽ വായിക്കുന്നതിനപ്പുറം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വിഷ്വലി നമ്മുടെ കണ്ണുകളിൽ അതിരിക്കും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഓക്കെ അത് അറിയാനുള്ളൊരു അട്രാക്ഷൻ ഉണ്ടാകും. അതാണ് അതിന്ന്. അത് മാത്രമല്ല, അവരെ ശാസ്ത്രീയമായ കൃഷി രീതികളൊന്നും പഠിക്കാത്തവരാണെങ്കിൽ അവരുടെ കൃഷി രീതി എന്താണ് അല്ലെ, ഇതൊക്കെ പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴേ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥ തന്നെ നമ്മൾ മുൻകൂട്ടി കണക്കുകളും കാര്യങ്ങളും വെച്ച് നോക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ അറിയാതെ തന്നെ ഇവര് പ്രകൃതിയുടെ മാറ്റങ്ങൾ മനസ്സിലാക്കി മണ്ണിന്റെ സ്വഭാവം അറിഞ്ഞ് എന്താണ് വേണ്ടതെന്നുള്ളത്, കാരണം ആ മണ്ണിന് എന്താണ് വളരാൻ ഉള്ളത്. ഇപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ മണ്ണ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടാണ് മണ്ണിനകത്ത് എന്താണ് വളരുക എന്ന് മനസ്സിലാക്കുന്നവര്. അതിൽ നിന്ന് മാറിയിട്ട് ആ ഒരു ഏരിയയിൽ എന്താണ് ആ ഒരു ഭൂപ്രകൃതിക്ക് എന്താണ് ഇണങ്ങുന്നതെന്നുള്ളത് അവരത് ഇത്രയും കാലങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കി ഇപ്പോഴത് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഒരു നമുക്ക് തന്നെ അത് എങ്ങനെ അത് നടക്കുന്നു എന്നാണ് ആലോചിക്കുന്നത്.
രണ്ടായി വേർപെടുത്താൻ പറ്റാത്ത രണ്ട് സംഗതികളാണ് പ്രകൃതിയും മനുഷ്യനും എന്ന് മനസ്സിലായില്ലേ? ജൈവ വൈവിധ്യം, ആവാസ വ്യവസ്ഥ ഇവയൊക്കെ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. മറ്റൊരു കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.